ഗാസയിൽ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ വർഷിച്ചത് 65,000 ടൺ സ്ഫോടക വസ്തുക്കളും മിസൈലുകളുമാണെന്ന് വെളിപ്പെടുത്തി ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസർ. ഇത് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച അണു ബോംബിനേക്കാൾ 3 ഇരട്ടി ശേഷിയുള്ളതാണെന്ന് സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നു. 45,000 മിസൈലുകളും അതിഭീകര ബോംബുകളുമായാണ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിച്ചത്. ഇവയിൽ പലതും 2,000 പൗണ്ട് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെട്ടവയാണ്. സാധാരണ ജനങ്ങളെയാണ് മിസൈലുകൾ കൂടുതലും ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഏകദേശം 9 മിസൈലുകളും അധിനിവേശ ശക്തി വർഷിച്ചു കഴിഞ്ഞു. ഇതിൽ വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ളവയുടെ ആവർത്തിച്ചുള്ള പ്രയോഗം ഏറെ വിമർശനത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുമുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് അന്തരീക്ഷ വായുവുമായി സമ്പർക്കമുണ്ടായാൽ ഉടൻ വളരെയധികം പ്രകാശത്തോടെ പെട്ടെന്ന് കത്തും. അമേരിക്കയടക്കം വിവിധ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. രാത്രിയിൽ ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് സമീപം പ്രകാശം പരത്താനും ശത്രുക്കൾക്ക് നാശനഷ്ടമുണ്ടാക്കാനും അടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാസപ്രവർത്തനത്തിനിടയിൽ തീവ്രമായ ചൂടും കട്ടിയുള്ള പുകയും ശക്തമായ പ്രകാശവുമാണ് ഉണ്ടാകുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ പുക പരത്തി പ്രതിരോധ കവചം തീർക്കാനും വിവിധ സേനകൾ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പതിക്കുന്ന പ്രദേശങ്ങളിൽ ശക്തമായ തീപിടുത്തം ഉണ്ടാകാറുമുണ്ട്. ഒരു തവണ കത്തിയാൽ തീ കടത്താൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യ ശരീരത്തിലും വസ്ത്രങ്ങളിലും അടക്കം തീ കത്താൻ ഇടയാക്കും. ആഴത്തിലുള്ള പൊള്ളലുണ്ടാകും. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരമാണ് വൈറ്റ് ഫോസ്ഫറസ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1800കളിൽ ഐറിഷ് ദേശീയവാദികൾ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെയാണ് ആദ്യമായി വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചത്. ഫെനിയൻ ഫയർ എന്ന പേരിൽ ഈ സംഭവം അറിയപ്പെടുന്നു. പിന്നീട് ബ്രിട്ടീഷ് സേന 2 ലോകമഹായുദ്ധങ്ങളിലും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു. ഇറാഖ് അധിനിവേശത്തിനു ശേഷം അമേരിക്കൻ സേനയും ഫലൂജ നഗരത്തിലെ വിമതർക്കെതിരെയും ഈ രാസായുധം പ്രയോഗിച്ചു. ഇസ്രയേലിനെ സംബന്ധിച്ച് ഫോസ്ഫറസ് പ്രയോഗമെന്നത് അത്ര അപരിചിതമല്ല. 2006 ലെബനൻ യുദ്ധത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഫോസ്ഫറസ് ഷെല്ലുകൾ പ്രയോഗിച്ചിരുന്നതായി അവർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. 2008-09 കാലയളവിൽ ഗാസയ്ക്കെതിരെയും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. സിറിയയിലെ പ്രതിസന്ധി കാലത്തും ഉക്രൈനെതിരെ റഷ്യയും വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചിരുന്നതായുള്ള ആരോപണങ്ങളുണ്ട്. 1972 മുതൽ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ കർശന നിയന്ത്രണവുമുണ്ട്. ഇത് സംബന്ധിച്ച് UN പൊതുസഭാ പ്രമേയം പാസാക്കിയിരുന്നു. 1980 അതിമാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം ആയുധങ്ങളുടെ ഉപയോഗം നിരോധിക്കണമെന്ന ആവശ്യത്തിനൊപ്പം ലോകം നിലകൊണ്ടു. എന്നാൽ സംഘർഷ മേഖലകളിൽ ഇതിന്റെ ഉപയോഗം സംബന്ധിച്ച വിമർശനം വീണ്ടും ഉയരുകയാണ്. അരക്കുപോലുള്ള വസ്തുവാണ് വെള്ള ഫോസ്ഫറസ്. ഇതിന്റെയും റബ്ബറിന്റെയും മിശ്രിതമാണ് ആയുധത്തിൽ ഉപയോഗിക്കുന്നത്. വിഷയമാണത് വായുവുമായി സമ്പർക്കമുണ്ടായാൽ സ്വയം കത്തും. ഏതാണ്ട് 815 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകും. കനത്ത വെള്ള പുക ഉയരും. കെടുത്തുക തന്നെ പ്രയാസമാണ്. അരക്ക് പോലായതിനാൽ തൊലിയിലും വസ്ത്രങ്ങളിലും പറ്റിപ്പിടിക്കും. എല്ലുകൾ വരെ എത്തുന്ന മാരകമായ പൊള്ളലുണ്ടാക്കും. തൊലിയിൽ പറ്റുകയോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ ചെയ്താൽ ഗുരുതരമായ പരിക്കിന് കാരണമാവുകയോ മരണത്തിനിടയാക്കുകയോ ചെയ്യുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കോമുദി.